കേരളം അതിശക്തമായ രീതിയിൽ വ്യവസായ സൗഹൃദമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല പ്രമുഖ വ്യവസായി വി ഗാർഡ് സ്ഥാപകനുമായ കൊച്ചൌസേപ്പ് ചിറ്റലപ്പള്ളി പറഞ്ഞതാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അഭിമുഖത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ കടുത്ത വിമർശകനായി മാധ്യമങ്ങൾ ചിത്രീകരിക്കാറുള്ള ചിറ്റിലപ്പള്ളി സർക്കാരിനെ പ്രശംസിച്ചത് പിണറായി സർക്കാർ നിരവധി കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഠിന ശ്രമം നടത്തുന്നുണ്ട് നമ്മൾ അറ്റം പറ്റി നിൽക്കുകയാണ് ജി എസ് ടി പിരിവ് മെച്ചപ്പെടണമെങ്കിൽ സംസ്ഥാനത്തിനുള്ളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം നിർമ്മാണ യൂണിറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രധാനമാണ് വ്യവസായ മന്ത്രി പി രാജീവ് ഇടയ്ക്ക് വിളിക്കാറുണ്ട് ആശയങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് മാറ്റങ്ങൾ വരുത്താൻ മന്ത്രിയും ഒപ്പമുള്ളവരും കഠിന പ്രവർത്തനമാണ് നടത്തുന്നത് കാര്യങ്ങൾ മെച്ചപ്പെടുന്നു മുമ്പ് ഒരു പ്രശ്നവുമായി ഒരു മന്ത്രിയെ സമീപിച്ചാൽ അത് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കില്ലായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യാസം വന്നു വലിയ സാധ്യതകളുള്ളതാണ് കേരളത്തിൻ്റെ വിപണി എന്നാൽ ഉൽപ്പന്നത്തിൻ്റെ ആശയം നവീനമായിരിക്കണം ഇങ്ങോട്ട് നിക്ഷേപത്തിന് വരുന്നവരെ ഓർമ്മപ്പെടുത്താനുള്ളത് അതാണെന്ന് ചിറ്റിലപ്പള്ളി പറഞ്ഞു സാമൂഹിക സാമ്പത്തിക സൂചികകളിൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ മുന്നിലാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ജീവിത സാഹചര്യങ്ങളും അഭിലാഷങ്ങളുമുള്ള ജനതയാണ് കേരളത്തിലുള്ളത് പട്ടിണിയില്ല മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തെ മാതൃകയാക്കിയാൽ രാജ്യമാകെ വികസിതമാകും ട്രേഡ് യൂണിയനുകൾക്ക് പ്രസക്തി ഉണ്ടെന്നും എന്നാൽ അവർ അവരുടെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി കൂടി ബോധവാന്മാരാകണമെന്നും ചിറ്റിലപ്പള്ളി അഭിപ്രായപ്പെട്ടു ചിറ്റിലപ്പള്ളിയുടെ ഈ അഭിപ്രായമാണ് ഒട്ടുമിക്ക വ്യവസായികൾക്കും കേരളം വ്യവസായ സൗഹൃദത്തിന് വഴിമാറുന്നതിൻ്റെ ഒരു സൂചനയല്ലേ ചിറ്റലപ്പള്ളിയുടെ ഈ അഭിപ്രായം ഇവിടെ മറ്റൊരു വ്യവസായി വ്യവസായം കെട്ടിപ്പടുക്കുന്നതിന് തെലുങ്കാനയിൽ പോയ കഥ നമുക്കറിയാം മറ്റാരുമല്ല സാബു മുതലാളി അതായത് ജെട്ടി മുതലാളി കേരളത്തിലാണ് ഫിറ്റെക്സ് പിറന്നു വീണത് പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി പിന്നീട് ഓടാൻ തുടങ്ങി മാരത്തോൺ ഓട്ടം മൂടി മെഡലുകൾ വാരിക്കൂട്ടിയപ്പോൾ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചു വന്ന വഴി മറന്നു ഇപ്പോൾ ഓടിക്കേറിയത് തെലുങ്കാനയിൽ അവിടെ പോയിട്ട് കുറച്ച് നാളുകളായി വിവരങ്ങളൊന്നുമില്ല എന്തു പറ്റിയോ എന്തോ ഏതായാലും നല്ല വ്യവസായങ്ങൾ കേരളത്തിൽ വരട്ടെ കേരളം നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് മാത്രമേ പറയുവാനുള്ളൂ